ഹലോ ഫ്രണ്ട്സ്, ലോക സിനിമയിലെ ഏറ്റവും അധികം വരുമാനം നേടിയ സിനിമ എന്ന റെക്കോർഡ് തിരിച്ചുപിടിച്ച് അവതാർ. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ഈ ചിത്രം ചൈനയിൽ വീണ്ടും റിലീസ് ചെയ്തതോടെയാണ് അവതാർ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയത്. 2009 പുറത്തിറങ്ങിയ അവതാർ ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു. 2019 അവഞ്ചേഴ്സ് എൻഡ്ഗെയിം അവതാറിന്റെ റെക്കോർഡ് മറികടക്കുകയും ചെയ്തു. അവതാറിന്റെ ചൈന റീ റിലീസിന്റെ ആദ്യ രണ്ട് ദിനങ്ങൾ കൊണ്ട് തന്നെ 12.3 million US dollars സ്വന്തമാക്കി. ആകെ 2.82 billion US dollars കളക്ഷൻ നേടി. 2.79 billion US dollars അവഞ്ചേഴ്സ് നേടിയത്. ഈ നേട്ടത്തിൽ ജെയിംസ് കാമറൂണിനെ അഭിനന്ദിച്ച് അവഞ്ചേഴ്സ് സംവിധായകരായ റൂസോ ബ്രദേഴ്സ് രംഗത്ത് വന്നിരുന്നു. മൂന്നാം സ്ഥാനത്ത് കാമറൂണിന്റെ തന്നെ ടൈറ്റാനിക് ആണ്. 1997 പുറത്തിറങ്ങിയ ചിത്രം ഏകദേശം 12 വർഷത്തോളം ഒന്നാം സ്ഥാനത്ത് തുടർന്നു. അതേസമയം അവതാറിന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം അവസാനിച്ചു. മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം 95% പൂർത്തിയായി. ലോക്ക്ഡൌൺ പ്രതിസന്ധിക്കിടയിലും സിനിമയുടെ ചിത്രീകരണവുമായി കാമറൂൺ മുന്നോട്ടു പോയിരുന്നു. ന്യൂസിലൻഡിലായിരുന്നു പ്രധാന ലൊക്കേഷനുകളിൽ ഒന്ന്. ന്യൂസിലൻഡ് പൂർണ്ണമായും കോവിഡ് വിമുക്തമായ ഘട്ടത്തിലായിരുന്നു കാമറൂണും സംഘവും അവിടേക്ക് തിരിച്ചത്. പിന്നീട് രാജ്യത്ത് കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെങ്കിലും അവതാർ ചിത്രീകരിക്കുവാനുള്ള അനുമതി ലഭിച്ചു. മനുഷ്യരും പണ്ടോറയിലെ നവി വംശക്കാരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ അവതാർ 2009 ആദ്യമായി കാമറൂൺ വെള്ളിത്തിരയിലെത്തിച്ചത്. 2,789 dollars ചിത്രം തിയേറ്ററിൽ നിന്ന് വാരിയത്. 4.5 വർഷം കൊണ്ടാണ് ചിത്രം യാഥാർത്ഥ്യമായത്. അവതാർ 2 കഥ പൂർണ്ണമായും ജേക്കിനെയും നേത്രിയെയും കേന്ദ്രീകരിച്ചാകുമെന്നാണ് കാമറൂൺ പറയുന്നത്. നേത്രിയെ വിവാഹം കഴിക്കുന്ന ജാക്ക് ഗോത്രത്തലവനാകുന്നതിലൂടെ കഥ പുരോഗമിക്കുമെന്നാണ് സൂചന. പെൻഡോറയിലെ ജലാശയങ്ങൾക്കുള്ളിലൂടെ ജേക്കും നേത്രിയും നടത്തുന്ന സാഹസിക യാത്രകൾ കൊണ്ട് അവതാർ 2 കാഴ്ചയുടെ വിസ്മയലോകം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1,832 crore rupees നിർമ്മാണ ചെലവ്. മൂന്നാം ഭാഗത്തിന് 7,500 crore മുതൽ മുടക്ക്. 20th Century Studiosഉം ലൈറ്റ് സ്റ്റോം എന്റർടൈൻമെന്റും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അവതാറിന് തുടർഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് 2012 ജെയിംസ് കാമറൂൺ പ്രഖ്യാപിച്ചത്. ആദ്യം 2 ഭാഗങ്ങളായിരുന്നു ആലോചിച്ചിരുന്നതെങ്കിൽ പിന്നീട് കഥ വികസിച്ചു വന്നപ്പോൾ 4 ഭാഗങ്ങൾ കൂടി ചേർക്കുകയായിരുന്നു. ചിത്രങ്ങളുടെ റിലീസും അതോടൊപ്പം പ്രഖ്യാപിച്ചിരുന്നു. 2 2020 December മൂന്നാം ഭാഗം 2021 December 17 നാലാം ഭാഗം 2024 December 20 അഞ്ചാം ഭാഗം 2025 December 19 റിലീസ് ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കോവിഡ് പടർന്ന സാഹചര്യത്തിൽ റിലീസുകൾ പ്രഖ്യാപിച്ച സമയത്ത് നടന്നില്ല. ലോകമൊട്ടാകെ റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ മുതൽ മുടക്ക് തിരിച്ചുപിടിക്കാനാകൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.